फ्रेंड्स वेलकम टू माय यूट्यूब चैनल इन या क्राफ्ट वर्क का नम्बे वीटल वे इन्विटेशन का कल्याण पत्रिक इतर बॉल पेपर बॉल पटा यानी सो नि वीडियो मुझे का श्रद्धि नमुक पेटीएक पटूँ इन बॉल अब नमक आवश्यक साधन पर इन्विटेशन का अदा या इन्विटेशन कांपस् मेषरमेंट वेट अब कांपस् ना सर्कुलर कट्टेड़ अवेटा सीसर वेम क्रेयोन्स स्केच पेन वेम या क्रेयोन्स वैचा पक्षे स्केच पेन वैचर बॉल अब या स्केच उपयोग पश अगर अंज साधन नमुक वे ओके अब या इन कल्याण पत्रिक भाग उपयोग यानिदानेंटिंग लाइन वर कल्याण पत्रिक अंटे इवे कट्टे कल नमक प्लेन सर्फस लाइनस आवश्यक अब नाम कट्टे कल इवन कट्टे कल कुछ अगत सर्कल्स वरचा मानप कट्टे कल कल अब या कल्याण पत्रिक सर्फस कट्टे इतना वेस्ट वे इन नमुक आवश्यक इन या कॉम्पस और 1.5 सेंटीमीटर रेडियस ओके इन या चॉलान अद या 1.5 इवन निचि वाली बॉल वे इट डिपेंड्स निर मूं सेंटीमीटर वे अब वाली बॉल्स कदपा या कु बॉल ओके इन ईर पेपर आ 2.5 सेंटीमीटर या 1.5 सेंटीमीटर रेडियस अब इन सर्कल्स वरक सर्कल्स वरकर इवेद सर्कल्स वे अब फ्रेंड्स या इवेद सर्कल्स इन वरचे इन नमक कट्टे नतरक उपयोग श्रद्धि नाम कतरक वैच्छे करक्ट वेटी श्रद्धि ओरों वेटी इन और इवेद सर्कल ना वरच वेटी अगे इवेद सर्कलिंग वेटी वेटीएको अगे यान इवेद सर्कल वेटी ओके इन चेद इन नाम कलर अब या स्कच उपयोग क्रयोणस ऐसा उपयोग या स्कच उपयोग अब इंटे ईर्षन ईर्षन वे पे नोर्षन ओर सर्कलस कलर इन कलर निनि क्रयोणस यूस क्रयोणस यूस या क्रयोणस यूस मेल बॉल या क्रयोणस उपयोग इन या स्कच उपयोग अब नाम फुलाइट स्कच कलर
നിങ്ങൾക്ക് എത്ര കളേഴ്സാണ് ഉപയോഗിക്കുക? ഞാനിവിടെ 5 കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ കളർ ചെയ്തു. ഇങ്ങനെ ഞാൻ 5 കളേഴ്സാണ്, അതായത് ഇതിനെ ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യും. അങ്ങനെ 5 കളേഴ്സാണ് ഈ 20 എണ്ണത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 സർക്കിളിൽ ഒരു കളർ വരും, ഈ 4 എണ്ണത്തിൽ ഒരു ഈ റെഡ് വരും. അങ്ങനെ 5 കളേഴ്സാണ് എടുക്കുന്നുണ്ടാവുക ഫ്രണ്ട്സ്. അപ്പോൾ ദാ ഞാനിത് കളർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാനപ്പോൾ 5 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിനെ, അതായത് നമ്മുടെ സർക്കിൾസിനെ എല്ലാം നമ്മളിങ്ങനെ ഇതിൻ്റെ എഡ്ജസിന് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലോട്ട് മടക്കണം. ലൈക്ക് ദിസ്, ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഓരോ എഡ്ജസിനെയും നമ്മളങ്ങനെ മടക്കിയെടുക്കണം. ഉള്ളിലോട്ടാണ് കേട്ടോ മടക്കേണ്ടത്, പുറത്തോട്ടല്ല, ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കണം. ഓക്കെ, അങ്ങനെ എല്ലാ ഈ 20 എണ്ണവും നമ്മളങ്ങനെ വേഗം മടക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ 20 സർക്കിൾസിനെയും ഒരു ട്രയാങ്കുലർ ഷേപ്പിലോട്ട് അതിനെ മടക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇനി പശ വെച്ചിട്ടുള്ള കളിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിൻ്റെ ഈ ഓരോ എഡ്ജസിലായിട്ട് നമ്മൾ പശ തേച്ചു കൊടുക്കുക. ഡിഫറെൻ്റ് കളേഴ്സ് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ, ഡിഫറെൻ്റ് കളർ പേപ്പേഴ്സ് എടുക്കാൻ നോക്കാം. ഓക്കെ, കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 5 കളേഴ്സും ഇവിടെ വന്നു, എന്നിട്ട് അതിനൊരു ക്യാപ്പ് പോലെ ആക്കാം. ലൈക്ക് ദിസ്, ഇപ്പം ഇതൊരു ക്യാപ്പ് പോലെ ഉണ്ടാവും. ഇതാണോ, ഇനി അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ വീണ്ടും എടുക്കുക, വേറൊരു ഇതേപോലെ വേറെ 5 സർക്കിൾസ് എടുക്കുക. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ അതിനെ ഇങ്ങനെ പശ തേച്ച് ഒട്ടിക്കുക. ഇന്ന കളർ ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല, ഇഷ്ടമുള്ളവരെ ഒട്ടിക്കാം. അപ്പം ഞാൻ എന്താ 2 ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, 5, 5, 10 സർക്കിൾസ് അതിനായി. ഇനി ബാലൻസ് 10 സർക്കിൾസ് ഉണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒട്ടിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതേപോലെയല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിന്. ഇങ്ങനെ ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം, അതായത് ഈ കളർ ഒട്ടിച്ച് ഈ കളർ ഒട്ടിച്ചതിന് ശേഷം. നമ്മൾ ശരിക്കും ക്യാപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്, മീൻസ് പശ തേച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ ഈ ഭാഗത്താണ് വീണ്ടും പശ തേക്കേണ്ടത്. എന്നിട്ട് മറ്റൊരു കളറാക്കുക, എന്നിട്ട് അതിൻ്റെ ഇവിടേക്ക് വീണ്ടും പശ എടുക്കുക. ഇനി അതിൻ്റെ ഇവിടേക്ക് എടുക്കണം.
ഇതിന്റെ ഇവിടേക്ക് എടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ച് പോകുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും ഇതൊരു എന്താ പറയുക ഒരു സർ ഒരു വളയം പോലെയാവും വളയം പോലെ ആവണം ഒരു എന്താ പറയുക ഒരു വള ഒരു റിങ് പോലെയാവും ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എടുത്ത കളേഴ്സ് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു മാച്ചിൽ എടുത്തതാണ് അതൊക്കെ നിങ്ങളുടെ ഓരോ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ അപ്പോൾ ഇതിനെ ഞാൻ ഒട്ടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് നീളമായിട്ട് ഞാൻ ഒട്ടിച്ചൊട്ടിച്ചെടുത്തതാണ് ഓക്കെ ഇനി ഈ കപ്പിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കണം പിന്നെ ഇവിടെ ഈ അഞ്ച് സൈഡും പശ തേച്ച് ഇവിടെ ഒട്ടിക്കണം ഇതാ അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ ഇതാ ഒട്ടിച്ചു ഇനി ഈ ഒരു ഭാഗത്ത് ഇതും കൂടി ഇങ്ങനെ അടയ്ക്കണം ഇനിയിപ്പോൾ ഇവൻ നിങ്ങൾക്കിത് ഇങ്ങനെ ഹാങ് ചെയ്യാനാണ് ഉദ്ദേശം വെച്ചാൽ ഇതിപ്പോൾ ഞാനിങ്ങനെ ബോള് പോലെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ നിങ്ങൾക്ക് തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെ ഒരു നൂല് കടത്തിവിടുക എന്നിട്ട് അതിനെ ഹാങ് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ നൂലൊന്നും ഇവിടെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നൂലിടാത്തത് അപ്പോൾ നമ്മുടെ ബോള് റെഡി ആയിട്ടുണ്ട് ഇൻവിറ്റേഷൻ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ് ഈ ബോള് ഞാൻ ഇൻവിറ്റേഷൻ പേപ്പർ വെച്ചിട്ട് ബോള് കൂടാത്തതാണല്ലോ ഇത്തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ഇത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോള് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്തായാലും വെറുതെ കത്തിച്ചു കളയല്ലേ ഇൻവിറ്റേഷൻ പേപ്പേഴ്സൊക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ ഹോളിട്ടിട്ട് ഹാങ് ചെയ്യാൻ പറ്റും ഇത് പശ കയ്യിലായതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു